ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളെടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും പകുതി ഇനി മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം, അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ന്യൂട്രല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം. ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റിൻ്റെ അളവൊക്കെ ട്രേയുടെ വലിപ്പം അനുസരിച്ച് എടുത്താൽ മതി. സൈഡ് ഭാഗത്തൊക്കെ ബിസ്ക്കറ്റ് പൊട്ടിച്ച് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ന്യൂട്രല ചേർത്ത വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി ഡാർക്ക് ഫാൻറ്റസിയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഒറിയോ ബിസ്ക്കറ്റ് എടുത്താലും മതി. ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായി വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം എല്ലായിടത്തുമായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് സെറ്റാകാൻ വേണ്ടി ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. പുഡിംഗ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി നോട്ടിൽ ഉപയോഗിച്ചൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് നല്ല ടേസ്റ്റിയായ പുഡിംഗ് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.